സഞ്ചാരം ഗുരുവഴികൾ ഗുരുവഴികൾ നഗരിയിൽ ലഭ്യമാണ്. അധ്യക്ഷ പ്രസംഗം ശേഷം മാളിയക്കൽ സുലൈമാൻ സഖാഫി, വഹാബ് സഖാഫി മമ്പാട്, മൊഴീനുദ്ദീൻ സഖാഫി വെട്ടത്തൂര്, അബ്ബാസ് ഫൈലി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പ്രഭാഷണം നടക്കാനുണ്ട്. അതിനിടയ്ക്ക് ഒരു പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ആദരണീയരായ ഷെയ്ഖുന ഉസ്താദവറുകൾ മലയാളത്തിലും അറബിയിലുമായി എഴുതിയ വിശുദ്ധ റമദാൻ എന്ന കനപ്പെട്ട ശ്രദ്ധേയമായ പുസ്തകത്തിൻ്റെ തമിഴ് പതിപ്പ്, തമിഴിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഉസ്താദിൻ്റെ ശിഷ്യനും കൂടിയായ കമാലുദ്ദീൻ സഖാഫി കന്യാകുമാരിയാണ്. മദ്രാസിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കമാലുദ്ദീൻ സഖാഫി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകം ഇവിടെ പ്രകാശിതമാവുകയാണ്. ആദരണീയരായ സയ്യിദ് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം തങ്ങൾ പാപ്പ പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ മെമ്പറും ബഹുഭാഷാ പണ്ഡിതനുമായ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫിയാണ്. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അധ്യക്ഷ പ്രസംഗം സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, SYS ജില്ലാ പ്രസിഡന്റ്, ജാമിയ ഹിക്കമിയ സിൽവർ ജൂബിലി ആദർശ സമ്മേളനം. അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നു സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, പ്രസിഡന്റ്, SYS മലപ്പുറം ജില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാഹ്. സമാദരണീയരായ സയ്യിദന്മാരെ, ഹിക്കമിയ സ്ഥാപനങ്ങളുടെ ചാലകശക്തിയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ധീരശബ്ദവുമായ മഹീസന്ന പൊന്മുളുസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, പ്രിയമുള്ള സഹോദരങ്ങൾ, വീണ്ടെടുപ്പിൻ്റെ കാൽനൂറ്റാണ്ട് എന്ന മഹത്തായ പ്രമേയം മുന്നിൽ വെച്ച് ജാമിയ ഹിക്കമിയുടെ സമ്മേളനം വിവിധങ്ങളായ പരിപാടികളോടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമായ ഒരാശയത്തെ നമ്മുടെ മുമ്പിൽ ഇട്ടുതരികയാണ്. വീണ്ടെടുപ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏത് സന്ദർഭത്തിലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. എന്തിനാണ് നമുക്ക് വീണ്ടെടുക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടി പറഞ്ഞതായി നമുക്ക് ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ഈ സമുദായത്തിലെ അവസാന ദശകളിൽ, അവസാന സന്ധിയിൽ ജീവിക്കുന്ന വ്യക്തികൾ നന്നാകണമെന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിൻ്റെ ആദ്യകാലക്കാർ ഏതാദർശമാണോ മുറുകെ പിടിച്ചത്, ഏതാശയമാണോ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടത്, അത് മുറുകെ പിടിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് ആശയമാണ്, ആദർശമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പുള്ളി വ്യത്യാസമില്ലാതെ ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ സംസ്കൃതിയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആദർശ വ്യതിയാനങ്ങളാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളുടെയും നാരായവേരിയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിവര്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള മഹത്തായ ആദർശത്തിൽ നിന്ന് ഏതെല്ലാം കാലത്ത് ഏതെല്ലാം
രാജ്യങ്ങളിൽ ഏതെല്ലാം മുസ്ലിം സമൂഹം വഴിതന്നിപ്പോയിട്ടുണ്ടോ അതിൻ്റെ തിക്തഫലം അവർ പല നിലക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശ വ്യതിയാനക്കാരായ ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി അവതരിപ്പിച്ച മഹാന്മാരായ സഹാബത്തിനെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ്. ഇന്ന് ആഗോളതലത്തിൽ നമുക്കറിയാം വിശുദ്ധമായ ഇസ്ലാമിന് വെല്ലുവിളിയായി നിലകൊള്ളുന്നത് അഹ്ലുൽ ബിദ്അത്തും അതുപോലെ തന്നെ ഷിഈ വിഭാഗവുമാണ്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത മഹാന്മാരായ സഹാബത്തിനെ എഴുതിത്തള്ളുന്നു എന്നുള്ളതാണ്. ഷിയാക്കൾ ഒരുപടി കൂടി കടന്ന് അവരുടെ ഷഹാദത്തിൽ പോലും പ്രമുഖരായ അഞ്ച് സഹാബികളുടെ പേര് പറഞ്ഞ് അവർ നരകത്തിലാണെന്ന് സത്യസാക്ഷ്യം ചെയ്യുന്ന അവസ്ഥ നാം ഈ സംസാരിക്കുന്ന സമയത്ത് പോലുമുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചോ അല്ലാതെയോ ലോകത്തുള്ള എല്ലാ ബിദ്അത്തിൻ്റെ കക്ഷികളും മഹാന്മാരായ സഹാബത്തിനെ എഴുതിത്തള്ളുന്നു. ഇതിലൂടെ ആദർശവ്യതിയാനം ലോകത്ത് നിലകൊള്ളുന്നു. ഇതിനെതിരെ ശബ്ദിക്കുന്ന, ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മഹത്തായ ദൗത്യമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വക്താക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ജാമിഅ ഹിക്കമിയയും ഹിക്കമിയുടെ ശില്പിയായ ബഹുമാനപ്പെട്ട വഹീസുന്ന പുനമൽ ഉസ്താദും ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സജീവത സമ്മാനിക്കുന്നതിനും ജനമധ്യത്തിൽ ഉടലെടുക്കുന്ന ആദർശപരമായ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ പ്രാമാണികമായും യുക്തിപരമായും പ്രതികരിക്കുന്നതിനും വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു മഹത്തായ ദൗത്യം ഈ ലോകത്തും പരലോകത്തും പ്രതിഫലാർഹമാക്കി തീർക്കുമാറാവട്ടെ. ഇനിയും ധാരാളം ആദർശ പുരുഷന്മാരെ നമ്മുടെ കൈരളിക്ക് സമ്മാനിക്കുവാൻ ഈ മഹത്തായ സ്ഥാപനത്തിനും ഉസ്താദിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ജാമിയ ഹിക്കമിയ സിൽവർ ജൂബിലി ആദർശ സമ്മേളനം പ്രഭാഷണം നടത്തുന്നു സുലൈമാൻ സഖാഫി വാളിയേക്കൽ, എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ആദർശ സമ്മേളനത്തിൽ മനോഹരമായി പ്രഭാഷണം നിർവഹിക്കാനുള്ള ധാരാളം പ്രഭാഷകന്മാർ ഇനിയും നമ്മുടെ സ്റ്റേജിലുണ്ട്. ഞാനിവിടെ ഒരതിഥിയല്ല, ഈ സമ്മേളനത്തിൻ്റെ സംഘാടകനും ഈ സ്ഥാപനത്തിലെ പൂർവ വിദ്യാർത്ഥിയുമാണ്. അതുകൊണ്ട് ഇനിയും സംസാരിക്കുവാൻ അവസരം കിട്ടും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രസംഗങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി പോയിട്ടുള്ള മുത്തഅല്ലിമീങ്ങളും അല്ലാത്തവരുമായ നമ്മുടെ ക്യാമ്പ് അംഗങ്ങൾ എത്രയും വേഗം സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ സമ്മേളനങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെ എല്ലാം നമുക്ക് അനുകൂലമാക്കി നാളെ വലിയ സമ്മേളനം നടക്കാനിരിക്കുന്നു. ആ സമ്മേളനത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞ് അഭിമാനിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന രീതിയിൽ രൂപത്തിൽ അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നേരത്തെ കാന്തപുരം ഉസ്താദിൻ്റെ, ചെറിയ എ പി ഉസ്താദിൻ്റെ മനോഹരമായ ഉദ്ഘാടന പ്രസംഗം നടന്നു. അബ്ദുർ റഷീദ് സഖാഫി പത്തപ്പിരിയം നേരത്തെ സംസാരിച്ചു. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് ഇനി പ്രസംഗിക്കാനുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി ഉൾപ്പെടെയുള്ള
പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട്. അവസരം പോലെ എല്ലാവരും സംസാരിക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജാമിയ ഹിക്കമിയ സിൽവർ ജൂബിലി ആദർശ സമ്മേളനം പ്രഭാഷണം നടത്തുന്നു വഹാബ് സഖാഫി മമ്പാട്.